ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു പൊട്ടലാട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഉഴുന്ന പരിപ്പ് വെച്ചിട്ടാണ് ഇന്നത്തെ പൊട്ടലാട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇതാ ബോട്ടിലാട്ട് ചെയ്യാനായിട്ടുള്ള ബോട്ടിൽ ഞാനിവിടെ വൈറ്റ് പെയിൻറ്റ് 3 കോട്ട അടിച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതാ ഈ ബ്ലൂ കളറൊന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ ഇത് സ്പോഞ്ച് വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ പെയിൻറ്റ് മുഴുവനായിട്ട് നന്നായിട്ട് അടിച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റ് അടിച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒട്ടും കയ്യിലൊന്നും പറ്റണില്ല. അപ്പം അങ്ങനെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡ് പേപ്പർ ഞാൻ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ടിലിമേൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പം ഇതാ നമ്മൾ മുഴുവനായിട്ടും വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങോട്ടൊക്കെ ആയിട്ട് വരച്ചിട്ടുണ്ട്. 4 3 3 2 2 1 1 ആ ഒരു രീതിയിലാണ് ഞാൻ വരച്ചെടുത്തത്. ഇതുപോലത്തെ മിറർ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു മിറർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഉഴുന്ന പരിപ്പ് ഈ ഇവിടെയൊക്കെ ഒന്നായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതോരോ ലൈൻ ലൈനായിട്ട് കൃത്യം വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഞാൻ മുഴുവനായിട്ടും ഇതാ ഇതുപോലെ ഉഴുന്ന പരിപ്പ് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ടായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഓരോന്നും എടുത്ത് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വിതറുമ്പോഴും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഏത് രീതിയിലായാലും വെക്കാം. ഇതുപോലെ വേണ്ടിക്കല് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. അല്ലാതെ നിങ്ങൾക്ക് വേഗം പണി തീർക്കണ്ടെങ്കിൽ മറ്റങ്ങനെ വിതറി കൊടുക്കാം. അങ്ങനെ വിതറിയാൽ പക്ഷേ അധികം ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഭംഗിയിൽ അത് തോന്നിയത്. ഒട്ടിക്കുമ്പോഴും ഒറ്റ ഗ്യാപ്പില്ലാണ്ട് ഒട്ടിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ ഉഴുന്ന പരിപ്പിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ പെൾമെറ്റാലിക് ഗോൾഡാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് കളറായാലും പ്രശ്നമൊന്നുമില്ല. ഈ ബ്ലൂക്ക് മാച്ച് ആവുന്ന കളറായിരിക്കണം. അപ്പം നിങ്ങളുടെ ഏത് കളറാണ് ബിസ്കോട്ടായിട്ട് ചൂസ് ചെയ്യുന്നത് അതിന് മാച്ച് ആയിട്ടുള്ള കളർ വേണം ഇവിടെ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇതുപോലൊരു ബ്രഷ് വെച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് പതിയെ പതിയെ ഇത് മുഴുവനായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഗോൾഡ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് ഇതൊന്ന് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ സെൻറ്ററിൽ മിറർ വെക്കണില്ലേൽ പ്രശ്നമൊന്നുമില്ല. മിറർ ഇല്ലാത്തവർക്ക് വേണ്ടിയിൽ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ പഴയ കവർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൊടികളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്റെയൊക്കെ കവറിൻ്റെ ഉള്ളുവശത്തായിട്ട് ഇതുപോലെ സിൽവർ കളറുള്ള ഒരു പേപ്പർ ഉണ്ടാവും. അത് ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അത് മിറർ ഇല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട, അങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ ബോട്ടിൻ്റെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.